നമസ്കാരം. പുതിയ വടക്കൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂരിനടുത്തുള്ള എടനാട് കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ്. കണ്ണങ്ങാട്ട് ഭഗവതിയെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല. യാദവ സമുദായത്തിൻ്റെ, മണിയാണി സമുദായത്തിൻ്റെ കുലദൈവമായി ആരാധിക്കപ്പെടുന്ന ഒരു ദേവതയാണ് കണ്ണങ്ങാട്ട് ഭഗവതി. മുച്ചിലോട്ട് കാവുകളിലും മുച്ചിലോട്ട ഭഗവതിയുടെ കൂടെ ഒരു സഹദേവതയായിട്ട് കണ്ണങ്ങാട്ടമ്മയ്ക്ക് ഇരിപ്പിടമുണ്ട്. അവരും കണ്ണങ്ങാട്ടമ്മയെ ആരാധിക്കുന്നവരുണ്ട്. അപ്പോൾ കണ്ണങ്ങാട്ടമ്മയുടെ കളിയാട്ട വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വടക്കൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഈ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിന് തൊട്ട് വടക്ക് വശത്തായി തൊട്ടുരുമ്മി തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ സ്ഥലത്ത് ആദ്യം ഈ തിരുവർക്കാട്ടമ്മയുടെ ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവ കഥ ഇങ്ങനെയാണ്. ഈ യാദവ സമുദായത്തിലെ എടാടൻ പുതിയ വീട് തറവാട്ടിലെ കാരണവർ മാടായിക്കാവിലമ്മയുടെ ഭക്തനായിരുന്നു. പ്രായം ചെന്ന, പ്രായാധിക്യത്താൽ അവശനായ കാരണവർ അവസാനമായി മാടായിക്കാവിൽ തൊഴുത് ഇനി വരാൻ തനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ലെന്ന് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് അന്ന് തറവാട്ടിൽ തിരിച്ചെത്തിയത്. ഈ കാരണവരുടെ അകമഴിഞ്ഞ ഭക്തിയിൽ പ്രസാദിച്ച തിരുവർക്കാട്ടമ്മ അദ്ദേഹത്തിൻ്റെ കുത്തുവടിയിൽ സാന്നിധ്യം കൊണ്ട് തറവാട്ടിലെത്തിയെന്നും ദേവസാന്നിധ്യം തിരിച്ചറിഞ്ഞ കാരണവർ ഇവിടെ ക്ഷേത്രം പണിഞ്ഞു കൊടുത്തുവെന്നുമാണ് കഥ. പിന്നീടാണ് കുലദേവതയായ കണ്ണങ്ങാട്ടമ്മയ്ക്ക് തൊട്ടടുത്തായി ക്ഷേത്രം പണിയുന്നത്. മറ്റ് ദേവതമാരുടെ തടസ്സങ്ങളെല്ലാം നീക്കി തറവാട്ടിലെ ആരാധനാമൂർത്തിയും നാട്ടുപരദേവതയുമായ കുണ്ടോർ ചാമുണ്ടിയാണ് കണ്ണങ്ങാട്ടമ്മയെ കൈപിടിച്ച് ഇവിടേക്ക് സ്വീകരിച്ചിരുത്തുന്നത്. അതിനാൽ മറ്റു കാവുകളിൽ നിന്ന് വ്യത്യസ്തമായി മതിലിന് പുറത്ത് സ്ഥാനമുള്ള കുണ്ടോർ ചാമുണ്ടിക്ക് ഇവിടെ മതിലിൻ്റെ അകത്ത് കണ്ണങ്ങാട്ടമ്മയുടെ വലഭാഗത്താണ് പള്ളിയറ നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടു വർഷത്തിലൊരിക്കൽ ധനുമാസം 21-നാണ് ഇവിടെ കളിയാട്ടം ആരംഭിക്കുന്നത്. ദേശാധിപനായ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഇവിടേക്ക് ഈ കളിയാട്ടത്തിനുള്ള ദീപവും തിരിയും കൊണ്ടുവരുന്നത്. അതാണ് ആദ്യത്തെ ചടങ്ങ്. നാല് ദിവസത്തെ കളിയാട്ടത്തിൻ്റെ സമാപന ദിവസം പുലർച്ചെയാണ് കണ്ണങ്ങാട്ട് ഭഗവതി ഇവിടെ അരങ്ങിലെത്തുന്നത്. 3 ദിവസങ്ങളിലായി അരങ്ങിലെത്തി ആടിത്തിമർക്കുന്ന നാഗകന്യക, പുതിയ ഭഗവതി, കുണ്ടോർ ചാമുണ്ടി, മടയിൽ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, കൂവളന്താട്ടിൽ ഭഗവതി, കേളംകുളങ്ങര ഭഗവതി, പുലിയൂർ കണ്ണൻ ദൈവം, രക്തചാമുണ്ടി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞ ശേഷമാണ് ക്ഷേത്രത്തിന് ചുറ്റിലും ബാല്യക്കാർ 101 മേലേരി ഒരുക്കുന്നത്. ഈ മേലേരി കത്തിത്തീർന്ന് കനലുകളുടെ കൂമ്പാരമാവുമ്പോഴാണ് ഒറ്റ ചിലമ്പുമായി എത്തുന്ന തീപ്പാറ്റ തെയ്യം ക്ഷേത്രത്തിന് 3 വലം വെച്ച് ഓടി മറയുന്നത്. തുടർന്നാണ് ഭഗവതിമാരുടെ കോമരങ്ങളും ഈ വ്രതാനുഷ്ഠാനത്തോടെ ക്ഷേത്രകാര്യങ്ങൾ നോക്കുന്ന ബാല്യക്കാരും മേലേരി കയ്യേൽക്കുന്നത്. മുച്ചിലോട്ട് കാവുകളിലെ പെരുങ്കളിയാട്ട സമയത്തും ഈ കോമരങ്ങൾ മേലേരി കയ്യേൽക്കുന്നതിന് തൊട്ട് മുമ്പ്, ഭഗവതിയുടെ പുറപ്പാടിന് തൊട്ട് മുമ്പ്, ഒറ്റ ചിലമ്പുമായി ഈ തീപ്പാറ്റ തെയ്യം ക്ഷേത്രത്തിന് 3 വലം വെച്ച്, മേലേരിക്ക് ചുറ്റും 3 വലം വെച്ച് ഓടുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഭഗവതിയുടെ കോലത്തിന് കണ്ണ് കൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു കണ്ണേർ കോലമായിട്ടും ഈ തീപ്പാറ്റ തെയ്യത്തെ ചിലർ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്.
തുടർന്ന് കോമരങ്ങൾ വടക്കേമ്പാതിലെ കളിയാമ്പളിക്ക് മുന്നിൽ ദേവീപ്രീതിക്കായുള്ള കോഴിയറവും ഗുരുസി തർപ്പണവും നടത്തി ശുദ്ധി വരുത്തിയ ശേഷമാണ് കണ്ണങ്ങാട്ട് ഭഗവതി അരങ്ങിലെത്തുന്നത്. ഈ കണ്ണങ്ങാട്ട് ഭഗവതിയുടെ ഉൽപ്പത്തിയുമായി പ്രചരിക്കുന്ന ഒരു കഥ ഇങ്ങനെയാണ്. ത്രിലോകങ്ങളും വിറപ്പിച്ച് നടക്കുന്ന കംസൻ സഹോദരി ദേവകിക്ക് പിറക്കുന്ന എട്ടാമത്തെ പുത്രൻ തന്നെ വകവരുത്തുമെന്ന അശരീരിയെ തുടർന്ന് ദേവകിയെ കാരാഗൃഹത്തിലടക്കുകയും അവർക്ക് പിറന്ന 6 കുഞ്ഞുങ്ങളെയും നിലത്തടിച്ച് കൊല്ലുകയും ചെയ്തു. 7-ാമത്തെ ഗർഭം അലസിപ്പോയപ്പോൾ വിഷ്ണു ഭഗവാൻ ആ ബീജത്തെ വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഉദരത്തിൽ നിക്ഷേപിക്കുകയും അവർ പ്രസവിച്ച ബാലൻ ബലരാമനായി അറിയപ്പെടുകയും ചെയ്തു. അതാണ് ശ്രീകൃഷ്ണന്റെ സഹോദരൻ ബലരാമൻ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ദേവകിയുടെ 8-ാമത്തെ പുത്രനായി മഹാവിഷ്ണു അവതാരം കൊണ്ട് കംസന്റെ കാരാഗൃഹത്തിൽ ഭൂജാതനായി. ഇതേ സമയം മായാദേവി അമ്പാടിയിൽ നന്ദഗോപരുടെ ഭാര്യയായ യശോദയിലും ജനിച്ചിരുന്നു. വിഷ്ണു മായയാൽ കാവൽക്കാർ ഉറങ്ങിയ നേരം വസുദേവർ കുഞ്ഞിനെയുമെടുത്ത് അമ്പാടിയിൽ ചെന്ന് യശോദയുടെ അടുക്കൽ കിടത്തുകയും പകരം അവിടുത്തെ പെൺകുഞ്ഞിനെ കൊണ്ടുവന്ന് ദേവകിയുടെ അടുക്കൽ കിടത്തുകയും ചെയ്തു. തുടർന്ന് കാവൽക്കാർ ഉണരുകയും ദേവകി പ്രസവിച്ച വിവരം കംസനെ അറിയിക്കുകയും ചെയ്തു. കോപാക്രാന്തനായി വന്ന കംസൻ കുഞ്ഞിനെ വാരിയെടുത്ത് നിലത്ത് അടിച്ചു കൊല്ലാനായി ഒരുങ്ങവേ ആ ശിശു കയ്യിൽ നിന്നും വഴുതി ആകാശത്തേക്ക് ഉയരുകയും നിന്റെ കാലൻ അമ്പാടിയിലുണ്ടെന്ന് കംസനോട് പറയുകയും ചെയ്തത്രേ. അങ്ങനെ കണ്ണനെ കാട്ടിക്കൊടുത്ത മായാദേവിയാണ് കണ്ണങ്ങാട്ടു ഭഗവതി എന്നാണ് പൊതുവെ പറയപ്പെടുന്ന പുരാവൃത്തം. വയത്തൂർ കാലിയാരപ്പൻ എന്ന പരമശിവന്റെ പൊന്മകളായി പയ്യാവൂർ മലനിരകളിൽ അവതരിച്ച പൊന്മകളാണ് ഈ ഭഗവതി എന്നും തോറ്റമ്പാട്ടിൽ പരാമർശമുണ്ട്. പയ്യാവൂർ പ്രദേശങ്ങളിൽ പയറ്റിയാൽ ഭഗവതി, പഴശ്ശിപ്പോതി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഈ രൗദ്രദേവതയെ പയ്യാവൂരപ്പൻ തൻ്റെ ഊട്ടുത്സവം കഴിയുന്നതുവരെ ഇരുമ്പ് ചങ്ങലക്കിട്ടുവെന്നും ഊട്ടുത്സവത്തിനെത്തിയ കൂത്തൂർ മണിയാണിയുടെ കൂടെ ആദി കണ്ണങ്ങാടായ കൊറ്റിയിൽ വന്നു ചേർന്നുവെന്നുമാണ് ഐതിഹ്യം. കൂത്തൂർ മണിയാണിയുടെ വെള്ളോലക്കൂട ആധാരമായി ദേവി എത്തിയെന്നാണ് സങ്കല്പം. കന്നിക്കൊട്ടിലിൽ വെച്ച മണിയാണിയുടെ വെള്ളോലക്കുട ഇളകുന്നത് കണ്ടപ്പോൾ കണിശന്മാർ കവിടി നിരത്തി. അപ്പോഴാണ് കണ്ണങ്ങാട്ട് ഭഗവതി കൂടെ എഴുന്നള്ളിയതാണെന്ന് മനസ്സിലായത്. അങ്ങനെയാണ് ആദി കണ്ണങ്ങാടായ കൊറ്റിക്കണ്ണങ്ങാടുണ്ടാകുന്നത്. തുടർന്ന് കൊക്കാനശ്ശേരി, എടാട്ട്, കാങ്കോൽ, ആലക്കാട് തുടങ്ങിയ 11 കണ്ണങ്ങാടുകളിലും മറ്റ് ഉപസ്ഥാനങ്ങളിലും ഈ ദേവി സാന്നിധ്യമുറപ്പിച്ചു. കൊറ്റിയിലെ കൂത്തൂർ മണിയാണിയും പയ്യന്നൂരിലെ പടവള്ളി ചെട്ടിയാരും കൂട്ടുകാരായിരുന്നു. എണ്ണയുമായി കൊറ്റിയിലേക്ക് പോയ ചെട്ടിയാർ തിരിച്ചെത്തി എണ്ണത്തുത്തിക പടിഞ്ഞാറ്റിയിൽ വെച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ ഇളകാനും അത്ഭുതങ്ങൾ കാണിക്കാനും തുടങ്ങി. തുടർന്ന് കണ്ണങ്ങാട്ട് ഭഗവതിയുടെ സാന്നിധ്യം മനസ്സിലാക്കി ഇവിടെ പള്ളിയറ പണിതു നൽകി. കാലങ്ങൾ ഏറെ കഴിഞ്ഞപ്പോൾ പയ്യന്നൂർ പെരുമാളുടെ കർമ്മങ്ങൾ ചെയ്യുന്ന തന്ത്രികളുടെ വസൂരി തഴുകി മാറ്റാൻ കോറോത്ത് മുച്ചിലോട്ട് നിന്നും എത്തിയ മുച്ചിലോട്ട് ഭഗവതിക്ക് ഈ പള്ളിയറയിൽ തന്നെ ഇരിപ്പിടം കൊടുത്തുവെന്നുമാണ് കഥ. അങ്ങനെയാണ് പയ്യന്നൂർ പൂന്തുരുത്തി കണ്ണങ്ങാട് പൂന്തുരുത്തി മുച്ചിലോട്ട് കാവായി മാറുന്നത്. തുടർന്നാണ് ബാക്കി എല്ലാ മുച്ചിലോട്ട് കാവുകളിലും കണ്ണങ്ങാട്ട് ഭഗവതി ഉറ്റ ചങ്ങാതിയായ ആരാധനാമൂർത്തിയായത്. തമിഴിലെ പ്രശസ്തമായ ചിലപ്പതികാര കഥയിലെ കോവലപത്നിയായ കണ്ണകിയാണ് കണ്ണങ്ങാട്ട് ഭഗവതി എന്നൊരു വാദവുമുണ്ട്.
കയ്യിൽ ഒറ്റ ചിലമ്പുമായി മധുരാപുരി ചുട്ടരിച്ച കണ്ണകയുടെ കഥയെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങുകളാണ് കണ്ണങ്ങാടുകളിൽ കളിയാട്ടവേളയിൽ അരങ്ങേറുന്നത്. ചുറ്റിലുമുള്ള അഗ്നിയിൽ കത്തിജ്വലിക്കുന്ന പള്ളിയറ മധുരാപുരിയെയും ഒറ്റ ചിലമ്പുമായി മേലേരിക്ക് ചുറ്റിലും ഓടുന്ന കണ്ണങ്ങാട്ട് ഭഗവതിയുടെ ഇളംകോലമായ തീപ്പാറ്റത്തെയും കണ്ണകിയായും ഇവിടെ അനുസ്മരിക്കപ്പെടുന്നു. അഗ്നിയിൽ ഉയർത്തെഴുന്നേറ്റ കണ്ണകിയാണ് കണ്ണങ്ങാട്ട് ഭഗവതിയായി ഇടവി ലോകത്തെത്തിയതെന്നാണ് പറയപ്പെടുന്നത്. നേരം വെളുക്കുന്നതിന് തൊട്ടു മുന്നെയാണ് സാധാരണ ഈ മേലേരി കയ്യേൽക്കലും പുറപ്പാടുമുണ്ടാവുക. എന്നാൽ ഇപ്രാവശ്യം അല്പം വൈകി വെളിച്ചം വന്ന ശേഷമാണ് ഇവിടെ ചടങ്ങുകൾ നടന്നത്. വൈകുന്നേരമാണ് ജനസാഗരത്തെ സാക്ഷിയാക്കിയുള്ള ഈ ഭഗവതിയുടെ നീരാട്ട്. ആളും ആരവുമടക്കം കുളക്കടവിലെത്തുന്ന ഭഗവതിയുടെ നീരാട്ട് കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് കുളക്കടവിൽ നേരത്തെ തന്നെ സ്ഥാനം പിടിക്കുന്നത്.
നീരാട്ടിന് ശേഷം താഴെ നിൽക്കുന്ന തൻ്റെ വയലടിയാന്മാരോട് ക്ഷേമാന്വേഷണം നടത്താനായി കണ്ണങ്ങാട്ടമ്മ ഈ ആൽത്തറയിൽ അല്പനേരം ഇരിക്കാറുണ്ട്. തുടർന്ന് രാത്രിയോടെയാണ് തിരുമുടി താഴ്ത്തുക. കണ്ണങ്ങാട്ട് ഭഗവതിയെയും എടനാട് കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തെയും നിങ്ങൾക്ക് ഇത്രയെങ്കിലും പരിചയപ്പെടുത്തി തരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അപ്പോൾ പതിവ് പോലെ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. എൻ്റെ ഈ യാത്രയെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.